ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 18:1 വാക്യങ്ങൾ. പ്രിയപ്പെട്ടവർ, ഈ വചനത്തിനെല്ലാം ചില പ്രത്യേകതയുണ്ട്. ഞാൻ ഓരോ വെള്ളിയാഴ്ച പറയുന്ന ദൈവവചനങ്ങൾ എൻ്റെ കണ്ണിൽ എനിക്ക് കണ്ടപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നതല്ല. എനിക്ക് ഏതോ ഒരു എവിടെയെങ്കിലും എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ച് സെർച്ച് ചെയ്ത് തപ്പിയെടുത്തുകൊണ്ട് വരുന്നതല്ല. ഇതെൻ്റെ ജീവിതവുമായി വളരെ കണക്റ്റഡ് ആയിരിക്കും. ഒന്നും ഞാൻ പുസ്തകത്തിലെ കഥകൾ പറയാറില്ല. ഞാൻ ദൈവവചനം അടുത്ത ഒരാഴ്ചത്തേക്ക് വേണ്ടി ഒരാഴ്ച ഒരുങ്ങുന്നയാളാണ്. അടുത്ത വെള്ളിയാഴ്ച പറയാൻ ഇന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുക്കം സ്റ്റാർട്ട് ചെയ്യും, ആരംഭിക്കും. അടുത്ത വ്യാഴാഴ്ച വരെ ഒരുങ്ങുന്നതാണ്. എഴുതി എഴുതി കുറിച്ച് 4-5 പേപ്പർ എഴുതി മാറ്റി പിന്നീട് ഒരു പേപ്പറിൽ എഴുതി നിങ്ങളോട് പറയുന്നത്. ഇതിൻ്റെ പുറകിൽ ഒരു ഹാർഡ് വർക്ക് ഉണ്ട്, ഇതിൻ്റെ പുറകിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ചുമ്മാ ഒരു പ്രസംഗം പറയുകയാണല്ല ഞാൻ ചിന്തിക്കുന്നേയില്ല. ചുമ്മാ ഒരു പ്രസംഗം പറയും, എനിക്ക് ഈ വചനം പറയുമ്പോൾ എനിക്ക് ഭയങ്കര സംതൃപ്തിയുണ്ട്. കാരണം ഇതിൻ്റെ പുറകിൽ ഒരു നല്ല അധ്വാനം കിടപ്പുണ്ടെന്ന് എനിക്കറിയാം. ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവചനം എടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഇവിടെ പ്രാർത്ഥിക്കാനിരിക്കുന്ന ചില ആളുകളുടെ മുഖങ്ങളാണ്. അല്ലെങ്കിൽ എന്നെ ചില വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വലിയ പ്രശ്നത്തിലാണെന്ന് പറഞ്ഞ ആളുകളുടെ ചില മുഖങ്ങൾ ചില ദൈവവചനം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് കാണും. അപ്പോൾ ആ വചനത്തിലൂടെ ദൈവം എന്നോട് സംസാരിക്കുന്ന, അതാ ആദ്യം പറഞ്ഞത്, ദൈവമേ കേൾക്കുന്ന മനുഷ്യരോട് ദൈവം ഇന്ന് സംസാരിക്കണോന്ന് പറഞ്ഞത്. അങ്ങനെ സംസാരിച്ചൊരു വചനം പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ ഇത് വായിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ളതാ. അത് ജെറമിയായ ദൈവം ഒരു കാര്യം കാണിച്ചതാണ്. ഇതിനു മുമ്പൊന്ന് പറഞ്ഞതാ, പക്ഷെ ഇത് മറ്റൊരു രീതിയിൽ പറയാം. ജെറമിയായ ദൈവം കാണിച്ചു തന്നെന്നറിയോ, മണ്ണുകൊണ്ട് പാത്രം ഉണ്ടാക്കുന്ന ഒരു കുശവൻ കുഴച്ച് മറിച്ചിട്ടിരിക്കുന്ന ഒരു മണ്ണിനെ കാണിച്ചു കൊടുത്തു. ഒന്ന് ശ്രദ്ധിച്ചേ, ജെറമിയ പ്രവാചകനെ കാണിച്ചു കൊടുക്കുവാണ് കുഴച്ചിട്ടിരിക്കുന്ന മണ്ണ്. കുഴച്ച മണ്ണെ കൈ തൊട്ട് അന്നേരം പോയി കൈ കഴുകും. പക്ഷെ ഇവിടെ ചെയ്യുന്നറിയോ, കുഴഞ്ഞ ഈ മണ്ണിനെ കഴിവുള്ള കുശവൻ എടുത്തിട്ട് ചക്രത്തിന്റെ മേലെ വച്ചിട്ട്, അടുത്ത് ഏറ്റവും ഇഷ്ടപ്പെടേണ്ട ഒരു വചനമുണ്ട് അതിനകത്ത്, 18:4 എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ തനിക്കിഷ്ടമുള്ള രൂപത്തിൽ ഈ കുഴഞ്ഞു മറിഞ്ഞിരുന്നതിനെ മെനയും. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ വാക്കൊന്ന് നിങ്ങൾ ഞാൻ ഈ വചനം എടുക്ക, ഈ വചനം എടുത്തിട്ട് നിങ്ങൾക്ക് തരുവാണിത്. ഏത്? ജെറമിയ 18:4. കുഴഞ്ഞ മണ്ണിനെ എടുത്തിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? എടുത്തവൻ പിടിച്ചിട്ട് അതിനകത്ത് ഏറ്റവും നല്ല വാക്കെന്ന് അറിയോ, തനിക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അതിനെ മെനയും. ഇത് ഭയങ്കര ഒരു ആത്മീയ രഹസ്യ സീക്രട്ട് ഉണ്ട്. കുഴഞ്ഞ മറിഞ്ഞെന്ന് പറഞ്ഞ എന്തൊക്കെയാ സൂചിപ്പിക്കുന്നത്? കുഴഞ്ഞ പറഞ്ഞ് ജീവിതമുണ്ട് കുഴഞ്ഞു പോയതുപോലെ. ഒത്തിരി പേര് കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഒരു അന്തവും കുന്തവും ഇല്ലാത്തൊരു പരിപാടിയാണ്. ഇത് ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കുറ്റവും കുറവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടിക്കുള്ളൂ. ഇത് ഇതൊരു കുഴഞ്ഞു പറഞ്ഞ പ്രശ്നമാണ്. നിങ്ങളും ചില പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് പറഞ്ഞിട്ടില്ലേ വേറൊരാളോട്, അതൊരു കുഴഞ്ഞു പറഞ്ഞ കേസാണ്, നമ്മളെ കൊണ്ട് മുട്ടിക്കാൻ പറ്റില്ല. നമ്മളും ചില വിഷയങ്ങളെ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് കുഴഞ്ഞു പോയതാണ്, ഇതേ നിന്നും ഞാനൊന്നും വലുതായിട്ട് കാണുന്നില്ല. ജെറമിയായോട് എന്നാ ദൈവം പറഞ്ഞേ, ഇത് കുഴഞ്ഞായിരിക്കുന്നു, ഇതിൽ ലെക്ക് ലഗാനം ഇല്ലാണ്ട് പോകൂന്നല്ല പറഞ്ഞത്. ഇതിൽ നിന്ന് തനിക്കിഷ്ടമുള്ള രൂപത്തിൽ ഇതിനെ കൊണ്ടുവരാൻ കഴിവുള്ള ഒരുത്തർ അപ്പുറത്തിരിക്കുന്ന കാണാൻ പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയാ. കുഴഞ്ഞു മറിച്ചിട്ടിരിക്കുന്ന മണ്ണിവിടെ, ഇതിനെ അതിനെ രൂപപ്പെടുത്താൻ കഴിവുള്ളവർ ഇപ്പുറത്തിരിക്കുന്നു. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഏത്? നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കുഴഞ്ഞു മറിഞ്ഞ് ഒരു സൈഡിൽ, ഇപ്പുറത്തോ അതിനെ മനോഹരമാക്കി കൊണ്ടുവരാൻ കഴിവുള്ളവൻ തൊട്ടടുത്ത് ഇരിപ്പുണ്ട്, ചക്രത്തിന്മേൽ പണിയെടുക്കുന്ന നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവം. പറഞ്ഞു ഹല്ലേലൂയാ. ഒത്തിരി പേർക്ക് ദൈവത്തെ കുറിച്ച് അറിയാവുന്നൊക്കെ അറിയാം, പക്ഷേ നമുക്ക് വേണ്ടി ഇരിക്കുന്ന ഒരു ദൈവത്തെ പലർക്കും അറിയാം. അതാ പെട്ടെന്ന് ഞാൻ നിങ്ങളൊക്കെ വാടിപ്പോവാൻ കാരണം എന്നറിയോ, കുഴഞ്ഞു മറിഞ്ഞ് ഈ പ്രശ്നം മാത്രമേ കാണുന്നുള്ളൂ, കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥ മാത്രമേ കാണുന്നുള്ളൂ. ദേ തൊട്ടപ്പുറത്ത് എനിക്ക് വേണ്ടി എന്നെ ഒന്ന് തനിക്കിഷ്ടമുള്ള രൂപത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പണിയെടുക്കുന്ന ഒരു ദൈവത്തെ കാണണം. എന്നെ ഒരു അമ്മ വിളിച്ചു. അമ്മ വിളിച്ചിട്ട് പറയാണ്, 2400 പിള്ളേർ പഠിക്കുന്ന സ്കൂളാണ് എൻ്റെ മകനും മക്കൾ പഠിപ്പിക്കുന്നത്, രണ്ടുപേര് പഠിക്കുന്നത്. പക്ഷേ അധ്യാപകൻ വിളിച്ചിട്ട് പറഞ്ഞു, ഈ സ്കൂളിൽ 2400 പിള്ളേരുണ്ട്, അതിൽ 7 കുട്ടികളാണ് ഏറ്റവും മോശം പിടിച്ച പിള്ളേർ. ആ 7 പേരിൽ 2 പേർ നിങ്ങളുടെ മക്കളാണ്.
ആകെ 2500 പിള്ളേർ പഠിക്കുന്ന രണ്ട് ഏറ്റവും മോശമുള്ള ഏഴ് പിള്ളേർ രണ്ട് പേർ. അമ്മ വിളിച്ചിട്ട് എൻ്റെ മക്കളെ എന്ത് ചെയ്യും, എൻ്റെ മക്കളെ കണ്ടിട്ട് എൻ്റെ ആങ്ങളെ തന്നെ പറയുന്നത് മൊയടി നിന്റെ പിള്ളേർ കൈവിട്ടു പോയല്ലോടി എന്നാണല്ലോ പറയുന്നേ. അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തൊരു വാക്കാണ്, എത്ര കുഴഞ്ഞു മറിഞ്ഞതാണെങ്കിലും എത്ര ചവിട്ടി കലക്കിയതാണെങ്കിലും ഇപ്പുറത്തിരിക്കുന്നവനെ ശ്രദ്ധിക്ക്, അവനതെടുക്കും. എടുത്തിട്ട് തനിക്കിഷ്ടമുള്ള രൂപത്തിൽ അതിനെ രൂപപ്പെടുത്തും. ഏത് ഈ കുഴഞ്ഞ മറിഞ്ഞതിൽ നിന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. എത്ര പേര് ഇത് ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ വിജയം. ഇത് ഏറ്റെടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വീണ്ടും കരഞ്ഞോണ്ട് പോകരുത്. ഇത് ഏറ്റെടുത്തിട്ട് ഏറ്റെടുത്തോൻ ഇവിടെ തുടങ്ങും. ദൈവം തുടങ്ങിയേ വെക്കുള്ളൂ കേട്ടോ, ദൈവം തുടങ്ങിയേ വെക്കുള്ളൂ. തുടരേണ്ടത് ഞാനാ, ദൈവം പറഞ്ഞു തരും, പിടിച്ചു കയറേണ്ടത് ഞാനും നിങ്ങളുമാ. ചിലപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ദൈവം നീട്ടിത്തരുന്ന ഒരു കച്ചിത്തുരുമ്പായിരിക്കും ഈ വചനം. ഇതേ പിടിച്ചു കയറണം. അന്നേരം ഇതേ പിടിച്ചു കയറാൻ വേണ്ടി തന്നെ ഇത് പറഞ്ഞത്. പറഞ്ഞു ഹല്ലേലൂയാ. ഒരു കരം ഉയർത്തി ശക്തിയോടെ സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എനിക്കറിയാം കുഴഞ്ഞു മറിഞ്ഞ പ്രതിസന്ധികളിലുള്ളവർ ഈ ലോകത്തിന്റെ ഏതൊക്കെയോ അറ്റത്തിരുന്ന് ഏതൊക്കെയോ വിധത്തിൽ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ഇത് പറയുന്നത്, ഇത് ജെറമിയ 18-ാം അധ്യായം പറഞ്ഞ് ഇങ്ങനൊരു സംഭവം ബൈബിളിനകത്തുണ്ടെന്ന് പറയാൻ വേണ്ടിയല്ല. ഇതെന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ജെറമിയായ ദൈവം കാണിച്ചു കൊടുത്തു, കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന മണ്ണിവിടെ ഇപ്പുറത്ത് നോക്ക് നീ, അതിൽ നിന്ന് പോലും മനോഹരമാക്കാൻ കഴിവുള്ള ഒരുത്തൻ ചക്രത്തിന്മേൽ പണിയെടുക്കുന്നത് നീ കണ്ടോ. ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പ്രശ്നമുള്ളവരോടും ഞാൻ കാണാൻ പറയുന്നത്, തൊട്ടടുത്തിരിക്കുന്ന രൂപപ്പെടുത്താൻ തനിക്കിഷ്ടമുള്ള രൂപത്തിൽ കൊണ്ടുവരാൻ പണിയെടുക്കുന്ന നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. അതിന്റെ മറ്റൊരു വാക്കാണ്, ഈ ചെറിയവരിൽ ഒരാള് പോലും നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം. പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ ഒരു ദൈവത്തെ കുറിച്ച് എത്ര പേർക്കറിയാം? മനുഷ്യരുടെ പ്രത്യേകത അറിയോ, അവൻ പോയാ പോട്ടെന്ന് പറയും. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു പള്ളി ധ്യാനത്തിന് ചെന്ന് 500 വീട്ടുകാരുള്ള പള്ളിയാണ്. ആ 500 വീട്ടുകാരിൽ 1-2 മാസം എടുത്ത് വികാരിയച്ഛൻ വീട് സന്ദർശനം നടത്തി എല്ലാവരോടും പറഞ്ഞ് ധ്യാനമാ വരണമെന്ന് പറഞ്ഞു. ഞാനാണ് ആ പള്ളി ധ്യാനിപ്പിക്കുന്നത്. ധ്യാനം 3 ദിവസമാണെന്ന് തോന്നുന്നു. കഴിഞ്ഞപ്പോ അച്ഛൻ അവിടെ ഇരുന്നിട്ട് പള്ളിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളോട് ചോദിക്കുവാണ്, 3 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്ന ആള് വന്നിട്ടില്ലല്ലേ എന്ന്. അയാൾ ഇച്ചിരി ഉഴപ്പായിട്ട് നടക്കുന്ന ആളും കണ്ടാണ്, എനിക്കറിയില്ല ആളെ. പക്ഷെ ഈ കേട്ട മനുഷ്യൻ അച്ഛനോട് പറയുക, കൈ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, അവൻ വരുന്നില്ലേ വരണ്ടച്ചോ, അയാൾ വരാതിരിക്കുവച്ചോ നല്ലേന്ന്. ഇത് മനുഷ്യന്റെ കാഴ്ചപ്പാടെന്നറിയോ, 500 വീട്ടുകാരിൽ ഒരുത്തൻ പോയാൽ പള്ളിക്ക് എന്തെങ്കിലും പറ്റുമോ? ആർക്കൊന്നും പറ്റില്ല. പക്ഷെ ദൈവം എന്നാ പറഞ്ഞറിയോ, 500 പേരുണ്ട്, ആ 10 കുടുംബം പോയാൽ പോട്ടെന്നല്ല, ഈ ചെറിയവരെന്നുള്ള വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയവരിൽ, നമ്മൾ ചെറിയവരായിട്ട് കാണുന്ന കുറെ കാര്യമുണ്ട്, അവൻ പോയാൽ പോട്ടെ, അവൻ ഇല്ലേ എന്നാ കുഴപ്പം, അവൻ അങ്ങനെയുള്ളവനാ. ദൈവത്തിന്റെ മൈൻഡ് നോക്ക്. ഈ ചെറിയവരിൽ ഒരാൾ പോലും, നമ്മുടെ ദൃഷ്ടിയിൽ ചിലരെ ചെറിയവനാ, ഇല്ലാത്തവനാ, കൊള്ളിയലാത്തവനാ, വീട്ടിൽ കയറ്റാൻ കൊള്ളിയലാത്തവെന്നൊക്കെ പറയില്ലേ. ദൈവം പറഞ്ഞാ അവൻ പോയാൽ പോട്ടെന്നല്ല, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെടരുതെന്നാണ് എന്റെ ദൈവത്തിന്റെ ആഗ്രഹം. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ അറിഞ്ഞ ദൈവത്തെയാണ് നിങ്ങൾക്ക് തരുന്നത്. വേറൊരാൾ അറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഷെയർ ചെയ്യുകയല്ല, ഞാൻ എന്റെ ജീവിതം കൊണ്ട് അറിഞ്ഞ ദൈവത്തെ എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ അറിഞ്ഞ ദൈവത്തെ തരുന്നത്. ഇവിടെയുള്ള പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകർ എന്നോട് ഇങ്ങനെ ഒരു ദൈവം ഉണ്ടച്ചാ എന്ന് പറഞ്ഞപ്പോ അത് കേട്ടിട്ട് ബുക്കിൽ എഴുതി വെച്ച് പറഞ്ഞതല്ല, ഞാൻ ഈ 10-34 വയസ്സ് കൊണ്ട് അറിഞ്ഞ ദൈവത്തെ നിങ്ങൾക്ക് തരുന്നതാണ്.